ഹലോ ഗൈസ്, ടെക് ടിപ്സ് ട്രാവലിൻ്റെ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അപ്ഷറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നഷ്ടമാവുകയോ അതല്ലെങ്കിൽ നിങ്ങൾ പുതിയ മൊബൈൽ നമ്പർ എടുത്തു ആ നമ്പർ നിങ്ങൾക്ക് അപ്ഷറിൽ ആഡ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യം വന്നാൽ അത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് വിവരിക്കുന്നത്. ഇങ്ങനെ ഓൺലൈനായി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മളുടെ പഴയ നഷ്ടപ്പെട്ടു പോയ നമ്പർ ആവശ്യമില്ല. ആ നമ്പറിലേക്ക് OTP വരികയില്ല. അതിന് പകരം നമ്മൾ നമ്മളുടെ പാസ്പോർട്ട് നമ്പറും അതുപോലെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന മൊബൈൽ നമ്പറും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും നമ്മളുടെ OTP വരുന്നത്. ഇങ്ങനെ ഓൺലൈനായി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് അപ്ഷർ കിഷോർ കമ്മീഷനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് മൊബൈലിലൂടെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായി അപ്ഷർ സൈറ്റിലേക്ക് പ്രവേശിക്കുക. അപ്ഷർ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ഷർ വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വിൻഡോയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ലോഗിൻ എന്ന ഓപ്ഷൻ്റെ ശേഷം കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ചേഞ്ച് മൊബൈൽ നമ്പർ, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണിക്കും സ്വാഗതം, ചേഞ്ച് മൊബൈൽ നമ്പർ സർവീസിലേക്ക് സ്വാഗതം എന്ന് പറയുന്നു. അതിനുശേഷം അവർ പറയുന്നത് ഈ മൊബൈൽ നമ്പർ ഓൺലൈനായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള നിബന്ധനകൾ അവർ പറയുന്നത് ID ഹോൾഡർ ഷുഡ് ഹാവ് ആൻ ആക്റ്റീവ് അപ്ഷർ അക്കൗണ്ട്. നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു അപ്ഷർ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടെ ID തന്നെ, നിങ്ങളുടെ ഇക്കാമ ID തന്നെ ഇഷ്യൂ ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്ന ആളുടെ ഏജ് മോർ ദാൻ 75 ആയിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്ത പേജിൽ കാണുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള വാലിഡേഷൻ ഇൻഫർമേഷൻസ് നിങ്ങൾ ഫില്ല് ചെയ്യണം എന്നുമാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം അത് ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. യൂസർ നെയിം ഓർ ID എന്നുള്ള കോളത്തിൽ നിങ്ങൾ ഇത്രയും നാളും അപ്ഷറിൽ ലോഗിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂസർ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇത്രയും നാളും ഏത് പാസ്വേഡ് ഉപയോഗിച്ചാണോ അപ്ഷറിൽ ലോഗിൻ ചെയ്തുകൊണ്ടിരുന്നത് ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ പുതിയ വിൻഡോയിൽ ഇവിടെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഈ ആഡ് ചെയ്യാൻ പോകുന്ന മൊബൈൽ നമ്പർ ഇതിന് മുമ്പ് ഏതെങ്കിലും അപ്ഷർ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന ഈ അക്കൗണ്ടിലേക്ക് രജിസ്റ്റർ ആവും എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള വിൻഡോ കാണുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പാസ്പോർട്ട് നമ്പർ, അത് അല്ലെങ്കിൽ ഇക്കാമ നമ്പർ ഓഫ് വൺ ഓഫ് ഹിസ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ പാസ്പോർട്ട് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇനി നിങ്ങൾ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഇറർ കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങളുടെ പഴയ പാസ്പോർട്ട് നമ്പർ ആയിരിക്കും അപ്ഷറിൽ അപ്ഡേറ്റ് ആയി കിടക്കുന്നത്. നിങ്ങളുടെ പുതിയതായിട്ട് ഈ ഇടയ്ക്ക് പാസ്പോർട്ട് ചേഞ്ച് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആയിട്ടില്ലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ഇററാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇതിനു മുമ്പത്തെ പഴയ പാസ്പോർട്ട് നമ്പറും നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം ന്യൂ മൊബൈൽ നിങ്ങൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ മൊബൈൽ നമ്പർ ഏതാണോ അത് ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. 0 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ സൗദിയുടെ കോഡ് +9666 എഴുതിയിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്, അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഹാസ് ചേഞ്ച് സക്സസ്ഫുള്ളി. നിങ്ങളുടെ മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളി ചേഞ്ച് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് ഈ വിൻഡോയിലും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ഷറിൽ നിന്ന് മെസ്സേജും വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു 3 to 5 മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഷറിലേക്ക് ലോഗിൻ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുവാനുള്ള OTP നിങ്ങളുടെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ വരുന്നതായിരിക്കും. നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്യാനുള്ള കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളുടെ പുതിയതായിട്ട് ആഡ് ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് ഈ ലോഗിൻ ചെയ്യാനുള്ള OTP വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി പുതിയ നമ്പർ ഉപയോഗിച്ച് അപ്ഷറിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പുതിയ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു. നമ്മുടെ ചാനലിൻ്റെ പേര് ടെക് ടിപ്സ് ട്രാവൽ ബൈ ജിം എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നിങ്ങൾ ആ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ ടെക് ടിപ്സ് ട്രാവൽ ബൈ ജിം എന്ന് സെർച്ച് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.